നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP എം ബൈജു പൗലോസിന്റെ സ്വകാര്യ കാറിന്റെ നമ്പർ നടൻ ദിലീപിന്റെ ഡ്രൈവർ മംഗളൂരുവിലെ ഒരു മൊബൈൽ നമ്പറിലേക്ക് അയച്ചതായി ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിരിക്കുകയാണ്. ഡ്രൈവർ അപ്പുണ്ണി ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ പരിശോധിച്ചതിൽ നിന്നാണ് നിർണായക തെളിവുകൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പുണ്ണിയുടെ ഫോണിൽ നിന്ന് ബൈജു പൗലോസിന്റെ വാഹനത്തിന്റെ നമ്പർ ദിലീപിന്റെ ഫോണിലേക്കും SMS ആയി അയച്ചതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കേസിൽ ദിലീപ് റിമാൻഡിലായിരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദിലീപിന്റെ സഹോദരൻ പി അനൂപിന്റെ കൈവശമായിരുന്നു ഫോണെന്നാണ് വിവരം. മാത്രമല്ല, പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കാതിരുന്ന ഫോണിലേക്കാണ് SMS എത്തിയതെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ബൈജു പൗലോസിനോടാണ് ദിലീപ് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളതെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. 5 പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് ദിലീപ് പറഞ്ഞിരുന്നുവെന്നും തിങ്കളാഴ്ചത്തെ ഹൈക്കോടതി വിധിക്ക് ശേഷം തന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വധശ്രമ ഗൂഢാലോചന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വാദത്തിനിടെ ദിലീപിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി പ്രോസിക്യൂഷനും രംഗത്തെത്തിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബൈജു പൗലോസിനെ കോടതി പരിസരത്ത് വെച്ച് ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ചു. സാർ കുടുംബവുമായി സ്വസ്ഥമായി ജീവിക്കുകയാണല്ലേ എന്ന് ദിലീപ് ചോദിച്ചത് പരോക്ഷമായ ഭീഷണി തന്നെയാണെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. നല്ല പണി കൊടുക്കുമെന്ന് പ്രതി പറഞ്ഞത് എങ്ങനെ ശാപവാക്കാകുമെന്ന് പ്രോസിക്യൂഷൻ ചോദിച്ചു. അപായപ്പെടുത്താൻ തീരുമാനമെടുത്തു എന്നത് തന്നെയാണ് സത്യം. ഓഡിയോ ക്ലിപ്പ് അടക്കം നേരിട്ടുള്ള തെളിവുകൾ ഇതിന് തെളിവായി ഉണ്ട് താനും. ഒരാളെ തട്ടാൻ തീരുമാനിക്കുമ്പോൾ ഒരു ഗ്രൂപ്പിലിട്ട് തട്ടിക്കളയണം എന്ന് ദിലീപ് പറയുന്നുമുണ്ട്. ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ സംഭാഷണങ്ങളും ഇതിന് തെളിവാണ്. പോലീസ് ക്ലബിന് മുന്നിലൂടെ പോയപ്പോൾ ഇവരെ കത്തിക്കണമെന്ന് ദിലീപ് പറഞ്ഞു. AB ജോർജിനും B സന്ധ്യയ്ക്കും 2 പൂട്ടുകൾ മാറ്റിവെച്ചിട്ടുണ്ടെന്നും ദിലീപ് പറഞ്ഞത് പ്രോസിക്യൂഷൻ വാദിച്ചു. മാത്രമല്ല, നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ജാമ്യം കിട്ടാൻ ബിഷപ്പിനെ സ്വാധീനിക്കാൻ 50,000 രൂപ കൊടുത്തതായി ദിലീപിന്റെ സഹോദരി ഭർത്താവ് സൂരജ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ദിലീപ് പറഞ്ഞത് പള്ളിപ്പണിക്കാണെന്നാണ്. സൂരജിന്റെ മൊഴി കാണിച്ച് ചോദിച്ചപ്പോൾ ദിലീപ് ക്ഷുഭിതനാവുകയും ചെയ്തു. അന്വേഷണവുമായി സഹകരിക്കില്ലെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. എന്നാൽ സർക്കാർ വാദത്തിനുള്ള മറുപടി ഇന്ന് ദിലീപ് ഹൈക്കോടതിക്ക് രേഖാമൂലം കൈമാറും. ഇന്നലെ പ്രോസിക്യൂഷൻ വിശദീകരണം കോടതിയിൽ എഴുതി നൽകിയിരുന്നു. ഇതിനുള്ള മറുപടി ഇന്ന് രാവിലെ 9:30 മുൻപ് സമർപ്പിക്കാൻ കോടതി സമയം അനുവദിച്ചിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ചാണ് തിങ്കളാഴ്ച കോടതി വിധി പറയുക. തിങ്കളാഴ്ച രാവിലെ 10:15 ജസ്റ്റിസ് പി ഗോപിനാഥ് വിധി പറയും. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ശനിയാഴ്ച രേഖാമൂലം അറിയിക്കാമെന്ന് കോടതി അറിയിച്ചിരുന്നു. ഇനിയും വാദം പറയാനുണ്ടെന്ന് ദിലീപ് കോടതി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.